ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തേങ്ങ വറുത്തരപ്പാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ മസാലക്കറികളിലാണെങ്കിലും സാമ്പാറിലേക്കാണെങ്കിലും നമ്മൾ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വറുത്തരപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്തരപ്പ് വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഞാനൊരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആദ്യം തേങ്ങയെല്ലാം ചിരകിയെടുക്കാം. ഒരു ഒന്നര മുറി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ഒരു 4 തണ്ട് വേപ്പില, അതുപോലെ തന്നെ ഇവിടെ പകുതിയോളം മല്ലികൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ കുരുമുളക് ചേർത്താലും മതി. എന്റെ ഇപ്പൊ കുരുമുളക് ഉണ്ടായില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കുന്നത്. 2 സ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ നമുക്കിനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ഒരല്പം കൂടുതൽ വേണം, എന്നാലാണ് തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് കിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് ഈ തേങ്ങാപ്പീരയും എട്ടലയും വെളിച്ചെണ്ണ എല്ലാം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് പെട്ടെന്ന് ബ്രൗൺ കളർ ആവും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പം അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ തേങ്ങാപ്പീരൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ബ്രൗൺ കളറാണ് കിട്ടേണ്ടത്. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ വറുത്തരപ്പ് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. ഇത് ചൂടിനെ വേണമെങ്കിൽ നമുക്ക് കല്ലിട്ട് അരയ്ക്കാം. മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്കിത് കുറേശ്ശെ ആയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വറുത്തരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിലിരുന്നോളും. നമ്മുടെ കറികളിലൊക്കെ ഇത് ആവശ്യാനുസരണം എടുത്ത് ചേർത്താൽ മതിയാവും. വെള്ളം ഒട്ടും ചേർക്കാണ്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരത്ത് ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും തന്നെ ഇതിൽ ചേർക്കരുത്. ഒരു ബോട്ടിൽ വേണം എടുത്ത് വെക്കാനായിട്ട്, എന്നാലാണ് അത് ഇരിക്കുള്ളൂ. ഇങ്ങനെ തുറന്ന് വെക്കരുത് ഒരിക്കലും. നല്ലൊരു ബോട്ടിലിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ.